നമസ്കാരം. ഇന്ന് വളരെ പ്രത്യേകതയുള്ള ഒരു റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. റെസിപ്പി മാത്രമല്ല, നമ്മളുടെ ഉറക്കക്കുറവിനെക്കുറിച്ചുള്ള ഒരു ചെറിയ ഒരു ഇൻട്രൊഡക്ഷനും ഉണ്ട്. ആ ഉറക്കക്കുറവ് എങ്ങനെ നമുക്ക് മാറ്റാം എന്നുള്ള ചില ടെക്നിക്സും അതുപോലെ തന്നെ ഒരു റെസിപ്പിയും ഈ ഒരു എപ്പിസോഡിലുണ്ട്. അപ്പോൾ ഉറക്കക്കുറവിൻ്റെ പ്രധാനപ്പെട്ട കാരണം എല്ലാ ശരിക്കും പറഞ്ഞാൽ എനിക്ക് വരുന്ന രോഗികളിൽ ഒരു 70% പേഷ്യൻസും എന്നോട് ഈ ഉറക്കക്കുറവിനെ കുറിച്ച് സംസാരിക്കാറുണ്ട്. അവർ പറയുന്നത്, മാഡം ഞങ്ങൾക്ക് ഉറക്കമേ ഇല്ല, ഇങ്ങനെ ഒരു വാക്കാണ് പറയുന്നത്, ഉറക്കമേ ഇല്ല. അപ്പോൾ ഞാൻ ചോദിക്കും, നിങ്ങൾ എത്ര മണിക്ക് കിടക്കും? അവർ, ഞങ്ങളൊരു 9 മണിക്ക് കിടക്കും. അപ്പോൾ പിന്നെ എത്ര മണിക്കാണ് ഈ ഉറങ്ങുന്നത്? അത് കുറേ നേരം കിടന്നിട്ട് ഒരു ഉറക്കം ഉറങ്ങിക്കഴിഞ്ഞ് ഒരു 2-3 മണിക്കൂർ കഴിയുമ്പോൾ എണീക്കും. അതായത് ഒരു മണി 2 മണിയാകുമ്പോൾ എണീക്കും. ഇങ്ങനെയാണ് യൂഷ്വലായിട്ടുള്ള ഒരു ആൻസർ എനിക്ക് കിട്ടുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കും, നിങ്ങൾ ഈ കുറച്ചുകൂടെ ഇരുന്ന് ഉറങ്ങാതെ ഒരു 9 മണി കഴിഞ്ഞ് ഒരു 11-12 മണിയായിട്ട് കിടന്നിട്ട് നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് രാവിലെ ഒരു ഉറങ്ങാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ അവർക്ക് ആ ഒരു പരീക്ഷണത്തിൽ കുറേയൊക്കെ വിജയം കാണാറുണ്ട്. എങ്കിൽ കൂടിയും ഈ ഉറക്കം നന്നായിട്ട് ഒരു സൗണ്ട് സ്ലീപ്പ്, നമുക്ക് ഉറക്കമെന്ന് പറയുമ്പം അത് നമ്മൾ നല്ല സൗണ്ടായിട്ട് നല്ല അനങ്ങാതെ കിടന്ന് നല്ല ഡീപ്പ് സ്ലീപ്പായിരിക്കണം. അതാണ് പ്രൊഡക്റ്റീവ് സ്ലീപ്പ് എന്ന് പറയും. അതിൻ്റെ ക്വാളിറ്റി, സ്ലീപ്പിൻ്റെ ഒരു ക്വാളിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നമ്മൾ ഡിസ്റ്റർബ്ഡ് ആയിട്ട് അങ്ങോട്ട് തിരിഞ്ഞും മറിഞ്ഞും തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് നമ്മളൊരു ഹാഫ് സ്ലീപ്പ് കിടന്നു കഴിഞ്ഞാൽ ഒരിക്കലും അതൊരു നല്ല ഉറക്കമല്ല. അപ്പോൾ ആ ഒരു നല്ല ഉറക്കം എങ്ങനെ നമുക്ക് കിട്ടും എന്നുള്ള ചെറിയ ചെറിയ ടെക്നിക്സ് ഉണ്ട്. ആ ഒരു ടെക്നിക്കാണ് ഞാൻ ഈ എപ്പിസോഡ് കാണിക്കുന്നത്. അതായത് അക്യുപ്രഷർ ടെക്നിക്സ് എന്ന് പറയും. നമ്മളുടെ ശരീരത്തിൽ ചില ഭാഗങ്ങളിലിരിക്കുന്ന അക്യുപ്രഷർ പോയിൻ്റ്സ് ഉണ്ട് നമ്മുടെ ശരീരത്തിൽ. പ്രത്യേകിച്ചും കയ്യിലും കാലിലും ഓരോരോ ഭാഗങ്ങളിൽ അക്യുപ്രഷർ പോയിൻ്റ്സ് ഉണ്ട്. അതായത് ഓരോ അവയവങ്ങളുടെ ഓർഗൻ സെൻ്ററുണ്ട്. ഇപ്പോൾ ഉറങ്ങാനായിട്ട് നമുക്കൊരു സെൻ്ററുണ്ട് തലയിൽ. അപ്പോൾ അതെവിടെയാണ്? തലച്ചോറിലാണ്, തലച്ചോറിനകത്താണ്, മിഡ് ബ്രെയിനിലിരിക്കുകയാണ്. അപ്പോൾ അതിനെ എങ്ങനെ സ്റ്റിമുലേറ്റ് ചെയ്യുക? അത് അപ്പോൾ ഉറക്കം വരും. അതിനെ സ്റ്റിമുലേറ്റ് ചെയ്താൽ നല്ല ഉറക്കം കിട്ടും. അപ്പോൾ അതിന് ഒരു 4-5 പോയിൻ്റ്സ് ഉണ്ട്. അത് ഞാൻ ആദ്യം നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. 1, നമ്മുടെ ഈ ചെവിയുടെ പുറകുവശത്ത് 2 എല്ലുണ്ട്, മാസ്റ്റോയിഡ് ബോൺ എന്ന് പറയും. ആ മാസ്റ്റോയിഡ് ബോണിൽ 2 എല്ല് പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. അതിലിങ്ങനെ നന്നായിട്ട് പ്രഷർ കൊടുക്കുക, നന്നായിട്ട് മസാജ് ചെയ്യുക, 1 മിനിറ്റ് മസാജ് ചെയ്യുക. കിടന്നിട്ട് വേണം കേട്ടോ, ചിലപ്പോൾ ഉറങ്ങിപ്പോവും. അത്രയ്ക്ക് വളരെ എഫക്റ്റീവാണിത്. അപ്പം നല്ലോണം ഞാനിത് നല്ലോണം ഒന്ന് ട്രയൽ നടത്തിയിട്ടാണ് നിങ്ങളുടെ അടുത്ത് പറയുന്നത്. വളരെ എഫക്റ്റീവാണ്. അത് ഒരു പ്രഷർ പോയിൻ്റ്. 2-ാമതൊരു പ്രഷർ പോയിൻ്റ് ഈ വിരലിൻ്റെ ഈ സെൻറ്ററിൽ ഇങ്ങനെ പിടിക്കുക. അതൊരു 1 മിനിറ്റ് ചെയ്യണം. 1, 2 ഓരോ സെക്കൻഡ് വെച്ചിട്ട് പ്രസ് ചെയ്യുക, റിലീസ് ചെയ്യുക, പ്രസ് ചെയ്യുക, റിലീസ് ചെയ്യുക. ഓക്കെ, ഇത് ഒരു പ്രഷർ പോയിൻ്റ്. അടുത്തത് ഇവിടെ തിരിച്ച് പിടിക്കണം. ഈ വിരലിൻ്റെ ഈ ഭാഗത്ത് ഇങ്ങനെ പിടിക്കണം, റിലീസ് ചെയ്യുക, വിടുക, പ്രസ് ചെയ്യുക, റിലീസ് ചെയ്യുക, പ്രസ് ചെയ്യുക, റിലീസ് ചെയ്യുക. 1 സെക്കൻഡാണ് ഇങ്ങനെ പ്രസ് ചെയ്യുന്നത്. 1 സെക്കൻഡ് റിലീസ് ചെയ്യുന്നത് വേറൊരു സെക്കൻഡ്. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ ഈ ഇവിടെ അൾനാർ ബോണുണ്ട്. ഈ ബോൺ, ഈ ബോൺ ഇങ്ങനെ പ്രസ് ചെയ്ത് നോക്കിയിട്ട് അത് കയ്യിലെടുക്കുക. ഈ വിരൽ വെച്ച് നല്ലോണം അവിടെ പ്രസ് ചെയ്യുക. അതിൻ്റെ ഫ്രണ്ട് ഇവിടെ ബാക്ക് പോർഷനിലും നന്നായിട്ട് പ്രസ് ചെയ്യുക. ഇതേപോലെ തന്നെ ഈ പ്രസ്സിങ്ങാണ്, ഇത് പ്രഷർ പോയിൻ്റ്സിൽ പ്രസ് ചെയ്യുക എന്നുള്ളത്. അതൊരു പോയിൻറ്റ്. അടുത്തത് നമ്മളുടെ ഈ 4 വിരൽ വെച്ചിട്ട് ഈ റിസ്റ്റ് ഏരിയയിലിങ്ങനെ അതിൻ്റെ വീതി എടുത്തതിന് ശേഷം ആ താഴെ ഭാഗത്ത് പ്രസ് ചെയ്യുക. ഈ ഭാഗമാണത്. പ്രസ് ചെയ്യുക, റിലീസ് ചെയ്യുക, പ്രസ് ചെയ്യുക, റിലീസ് ചെയ്യുക. ഇതെല്ലാം ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഉറക്കം വന്നില്ലെങ്കിൽ പരീക്ഷിക്കാവുന്നതാണ്. എന്നിട്ട് എന്നെ അതിൻ്റെ വിവരം അറിയിക്കണം കേട്ടോ. റിസൾട്ട് കിട്ടിയോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ചെറിയ ടെക്നിക്സ് എന്ന് പറയും. ഇനി അടുത്തത് ഭക്ഷണം കൊണ്ട് ഉള്ള ഉറക്കം വരാനുള്ള മാർഗങ്ങൾ. ഏതൊക്കെ ഭക്ഷണങ്ങളാണ് നമുക്ക് ഉറക്കം വരുന്നത്? ഉറക്കത്തിന് നമ്മളെ ഏറ്റവും സഹായിക്കുന്നത് ഏതൊരു ഹോർമോണാണ്? മെലറ്റോണിൻ എന്ന് പറയുന്ന ഹോർമോണാണ്. അത് നമ്മുടെ പീനിയൽ ഗ്ലാൻഡ്, തലച്ചോറിനകത്തിരിക്കുന്ന പീനിയൽ ഗ്ലാൻഡിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു. പിന്നെ റെറ്റിനയിൽ, കണ്ണിനകത്തിരിക്കുന്ന റെറ്റിനയിലും അത് ചെറിയ അളവിൽ അത് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഈ മെലറ്റോണിൻ്റെ ഉൽപ്പാദനം കൊണ്ടേ ഉറക്കം വരുള്ളൂ. അപ്പോൾ അത് മെലറ്റോണിൻ ഉണ്ടെങ്കിൽ നമ്മളുടെ ഈ പറയുന്ന സെൻറ്ററിൽ ഈ സ്റ്റിമുലേഷൻ കൊടുത്താൽ ഉറക്കം വരും. അതല്ല, മെലറ്റോണിൻ ഇല്ല എങ്കിൽ വലിയ പ്രയാസമാണ്. അപ്പോൾ മെലറ്റോണിൻ എങ്ങനെ ഉൽപ്പാദിപ്പിക്കാം, എങ്ങനെ നമ്മളുടെ ദൈനംദിന ഭക്ഷണത്തിൽ അത് ഇൻക്ലൂഡ് ചെയ്യാം, അത് എന്തിലൊക്കെയുണ്ട്? പ്രധാനമായിട്ട് ചെറീസ് എന്ന് പറയുന്ന ഒരു
ഭക്ഷണത്തിലുണ്ട്. ഇത് ചെറിയാണ്, ചെറിയ ഉണക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ അടുത്തത് പാഷൻ ഫ്രൂട്ടിലുണ്ട്, പാഷൻ ഫ്രൂട്ടാണിത്. പിന്നെ അത്യാവശ്യം ഞാൻ ചിയാ സീഡ് എടുത്തിട്ടുണ്ട് ഒരു ഡ്രിങ്കിന് വേണ്ടിയിട്ട്. പിന്നെ അത്യാവശ്യം ഉപ്പ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ്. അപ്പം മെലട്ടോണിൻ ഉൽപ്പാദനത്തിന് സഹായിക്കുന്ന ഇതാ. ഇത് കൂടാതെ ചിക്കനും മീനും പാലും മുട്ടയും ഒക്കെ വളരെ നന്നായിട്ട് ഈ മെലട്ടോൺ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ളത്. പിന്നെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ടെൻഷൻ ഫ്രീ ആയിട്ട് പോവുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. എല്ലാവർക്കും ഭയങ്കര ടെൻഷനാണെങ്കിൽ, സ്ട്രെസ് ഉണ്ടെങ്കിൽ, എന്തൊക്കെ ഈ പറയുന്ന മെലട്ടോണിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഏത് ഭക്ഷണം കഴിച്ചാലും, പ്രഷർ പോയിൻ്റ് പ്രസ് ചെയ്താലും നിങ്ങൾ ഉറങ്ങൂല എന്നുള്ളത് യാതൊരു സംശയമില്ല. അതുകൊണ്ട് തന്നെയും ടെൻഷൻ ഫ്രീ ലൈഫ് ആയിരിക്കണം. അതിനുവേണ്ടി യോഗ, മെഡിറ്റേഷൻ, ഡീപ്പ് റിലാക്സേഷൻ പ്രാക്ടീസ് ചെയ്യുക എല്ലാ ദിവസവും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ നമ്മുടെ പാചകത്തിലേക്ക് കടക്കാം. ഇത് ഒരു മെലട്ടോണിൻ ഡ്രിങ്ക് ആണ്. പ്രത്യേകിച്ചും പാഷൻ ഫ്രൂട്ട് വെച്ചിട്ട്, പാഷൻ ഫ്രൂട്ടിൻ്റെ ഗുണങ്ങൾ പറഞ്ഞാൽ തീരില്ല. അത്രയ്ക്ക് എഫക്റ്റീവാണ് എല്ലാ അർത്ഥത്തിലും. ഇതിൽ ശരിക്ക് ആൻറ്റി, അതായത് BP കുറയാൻ, ഷുഗർ കുറയാൻ, കൊളസ്ട്രോൾ കുറയാൻ ഉള്ള നിറയെ ഫൈബറുണ്ട്. അതുപോലെ തന്നെ വളരെയധികം വൈറ്റമിൻസും മിനറൽസും ഉണ്ട്. പിന്നെ ചെറിയും അതുപോലെ തന്നെയാണ്, ഏറ്റവും നല്ല ഒരു ഫ്രൂട്ടാണ്, ഉണക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് ഉപ്പ്, പിന്നെ ചിയാ സീഡ്, ഇത്രയും വെച്ച് വെള്ളവും കൂടെ വെച്ചിട്ട് നമുക്ക് ഡ്രിങ്ക് തയ്യാറാക്കാം. മെലട്ടോണിൻ ഡ്രിങ്ക് തയ്യാറാക്കുകയാണ്. അപ്പോൾ ആദ്യം പാഷൻ ഫ്രൂട്ട് ഇളക്കിയത്, ഇത് ഒരു 2 പാഷൻ ഫ്രൂട്ടിൻ്റെ അകത്തുള്ള പൾപ്പാണ്. കുരുവും ഇത് വളരെ എഫക്റ്റീവാണ്. മാത്രമല്ല ഈ മോഷൻ കോൺസ്റ്റിപ്പേഷൻ ഉള്ളവർക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള കാര്യമാണ് മലബന്ധം. വളരെ എഫക്റ്റീവാണ്. അതുപോലെ ചെറിയ ഡ്രിങ്ക്, ചെറി ഉണക്കി വെച്ച ചെറി ഇടാം. അതിങ്ങനെ ഇത് ആമസോണിലൊക്കെ ഇത് അവൈലബിളാണ്. പിന്നെ നമ്മുടെ ചിയാ സീഡ്, അത് കുറച്ചുകൂടെ ഫൈബർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചിയാ സീഡ് ഇടുന്നത്. കുറച്ച് വെള്ളം ചേർക്കാം. പിന്നെ നിങ്ങൾക്ക് ഇപ്പം ഡയബറ്റിക് പേഷ്യൻസ് ഒന്നും അല്ല എങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഇതിനകത്ത് ഓർഗാനിക് ഷുഗർ ചേർക്കാം. ഇതിപ്പം ലേശം ഉപ്പാണ് ഞാനിടുന്നത്. ഈ നല്ല പുളിയുള്ള പാഷൻ ഫ്രൂട്ടും മധുരമുള്ള ചെറിയും കൂടെയാണിത് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ കോമ്പിനേഷൻ വളരെ എക്സൈറ്റിംഗ് ആയിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. നമ്മുടെ ഡ്രിങ്ക് തയ്യാറായി കഴിഞ്ഞു. നമുക്ക് ഇത് നമ്മുടെ സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. അപ്പോൾ അടുത്ത നമ്മളെ ടേസ്റ്റിംഗ് ടൈമാണ്. നല്ല രുചി ഉള്ള ലക്ഷണമാണ് കണ്ടിട്ട്, നല്ല ടേസ്റ്റ് കാണും. പിന്നെ ഇതിനകത്ത് വേറൊരു കാര്യം നിങ്ങൾക്ക് ചെയ്യാം. ഈ ചെറി ഉണക്കി വെച്ചിരിക്കുന്ന ചെറിയില്ലേ, അതൊന്ന് അരച്ച് ഇതിനകത്ത് ഇടാം. അപ്പോൾ നമുക്ക് ചിലർക്ക്, എനിക്കാണെങ്കിൽ ഇങ്ങനെ ചവച്ച് കഴിക്കുന്ന ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ അതങ്ങനെ തന്നെ ഇട്ടേക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്കിത് ചവച്ച് കഴിക്കാൻ ഇഷ്ടമില്ല എങ്കിൽ ഇതെല്ലാം കൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് കുടിക്കാവുന്നതാണ്. നല്ല മധുരമുണ്ട്, ചെറിയുടെ മധുരം മാത്രമല്ല പാഷൻ ഫ്രൂട്ടിന് ഒരു മധുരമുള്ള പാഷൻ ഫ്രൂട്ടാണ് എനിക്ക് കിട്ടിയത്. നന്നായിരിക്കുന്നു. ആ സൂപ്പർ. നിങ്ങൾ വിചാരിക്കും അല്ലേ, ഇത് ഡോക്ടർ എന്നും ഇത് കഴിച്ചിട്ട് ഡോക്ടർ തന്നെ പാചകം ചെയ്തിട്ട് സൂപ്പർ 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 എന്ന് പറയുന്നല്ലേ. അല്ല, ശരിക്കും സൂപ്പറാണ് കേട്ടോ. നിങ്ങളത് കഴിച്ച് നോക്കേ. ഇതിനകത്തൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ പാഷൻ ഫ്രൂട്ടിൻ്റെ ചെറിയ പുളിപ്പുണ്ടല്ലോ, മധുരവും പുളിപ്പും കൂടെ ഉള്ള ഒരു രസമാണ്. അപ്പോൾ അതിനെ എൻഹാൻസ് ചെയ്യുന്നതാണ് ഈ ഉപ്പ്. ഉപ്പ് ലേശം ഇടുമ്പം ഈ മധുരം ഭയങ്കരമായിട്ട് നമുക്ക് മാഗ്നിഫൈ ചെയ്യാൻ പറ്റും. അതൊരു ചെറിയൊരു ടിപ്പാണ് കേട്ടോ. ഏതൊരു ഭക്ഷണവും, ഇപ്പം നമ്മൾ കുറേ മാങ്ങ, ഒരുവിധം ചനച്ചിരിക്കുന്ന മാങ്ങ ഇല്ലേ, ഒരു പുളിയും മധുരവും ഉള്ള, അതിൻ്റെ കൂടെ ലേശം ഉപ്പ് കൂടെ ചേർക്കുക, അതുപോലെ ഇത്തിരി മുളക് പൊടിയും കൂടെ ചേർക്കുക, ഭയങ്കര ടേസ്റ്റായിരിക്കും. അതുപോലെയാണ് അതൊരു ആ ഒരു കോമ്പിനേഷൻ, എരിവ്, മധുരം, പുളി, അതുപോലെ ഉപ്പ്, ചവർപ്പ്, ഇതെല്ലാം ചേരുമ്പോഴാണ് ഒറിജിനൽ ടേസ്റ്റ് വരുന്നത്. അപ്പോൾ അങ്ങനെ ചില ചില ഇൻഗ്രീഡിയൻസ് നമ്മൾ ഒരുമിച്ച് ചേർക്കുമ്പോൾ ഭയങ്കര എക്സലൻറ്റ് ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ചുമ്മാ പറഞ്ഞല്ലോ കേട്ടോ.
അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് പിന്നെ അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ഉറക്കക്കുറവ് എങ്ങനെ നിങ്ങൾ പരിഹരിച്ചു എന്നും എന്നെ അറിയിക്കുക. കമൻറ്റ് ബോക്സിൽ എല്ലാ വിശേഷങ്ങളും എനിക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, നമുക്ക് വീണ്ടും കാണാം.